യുഎപിക്ക് എസിൽ ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ എം കെ ദിനേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഫേസ് സേവ് ചെയ്യാൻ വേണ്ടി അവർ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അവർ എടുത്തു കാണിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്ന, എല്ലാവർക്കും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. പുതിയ പോലീസ് റിപ്പോർട്ട് ഒന്നും ഇന്ന് വന്നിട്ടില്ല. ഇന്നലത്തതിൻ്റെ ഭാഗമായി ഉള്ള റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കോടതി ചോദിച്ചു നിങ്ങൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടോ എന്ന്. കസ്റ്റഡി ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത്. പുതിയ തെളിവ് ഹാജരാക്കിയിട്ടില്ല. ഒരു റിപ്പോർട്ടും കോടതി മുമ്പാകെ ഇല്ല. പ്രതിഭാഗം അഭിഭാഷകനാണ് സംസാരിച്ചത്. കസ്റ്റഡി അപേക്ഷ പോലും നൽകിയില്ല എന്നുള്ള, അല്ലെങ്കിൽ ജാമ്യാപേക്ഷ എതിർത്തില്ല എന്നുള്ള പ്രോസിക്യൂഷന്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. യു എ പി എ കേസിൽ സി പി എം പ്രവർത്തകരായ താഹ ഫസലിൻ്റെയും അലൻ ഷുഹൈബിൻ്റെയും ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ വിധി പറയും. പ്രതിഭാഗം അഭിഭാഷകൻ നേരത്തെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ ഹാജരാക്കിയത് ശ്രീ ഇന്ദ്രദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം ശ്യാം, അനദർ ഡിസിഷൻ അരൂപ് ഭുയാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആസാം. ഈ രണ്ടിലും ഒരു മാവോയിസ്റ്റ് മെമ്പർഷിപ്പ് ഉണ്ടായതുകൊണ്ടോ അവരുടെ കൂടെ പോയതുകൊണ്ടോ അവരെ പാംപ്ലെറ്റ് കയ്യിൽ വെച്ചതുകൊണ്ടോ ഒരാൾ കുറ്റവാളിയാകുന്നില്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജാമ്യം തരണം എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കോടതിയോട് പറഞ്ഞത്. രണ്ട് ആസ്പെക്റ്റിലാണ് ഇന്ന് ആർഗ്യു ചെയ്തത്. ഒന്ന് ലീഗൽ ആസ്പെക്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ലീഗൽ ആസ്പെക്ട്സ് കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടണം. രണ്ട് ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റ് കൊണ്ടും നമുക്ക് ജാമ്യം തരണം. ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്, ഇവർക്ക് ഒരു ക്രിമിനൽ ആൻറ്റിസിഡൻറ്റും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവർ യങ്സ്റ്റേഴ്സാണ്, അവർ പഠിക്കുന്ന കുട്ടികളാണ്, അതാണ് ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്ട്. ഈ രണ്ട് ആസ്പെക്ട് വെച്ചും നമുക്ക് ജാമ്യത്തിന് അർഹരാണ് എന്നുള്ളതാണ്.